ജീവിതത്തിന്റെ അതിസങ്കീർണ ഭാവങ്ങളെ രചനകളിൽ ആവാഹിച്ച പ്രതിഭാശാലിയായ ചിത്രകാരനാണ് സാൽവഡോർ ഡെമിംഗോ. 1904 മെയ് 11 സ്പെയിനിലെ ഫിഗുറസിൽ ജനിച്ച ദാലി നവോത്ഥാന കാലഘട്ടത്തിലെ പ്രശസ്തരായ സറിയലിസ്റ്റിക് കലാകാരന്മാരിൽ ഒരാളാണ്. ചിത്രകലയിൽ മാത്രമല്ല ശില്പനിർമ്മാണം, ഛായാഗ്രഹണം, സാഹിത്യം, രാഷ്ട്രീയം, ഫാഷൻ എന്നിങ്ങനെ വിവിധ രംഗങ്ങളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭാശാലിയാണ് അദ്ദേഹം. എന്നും വിവാദങ്ങളുടെ സഹയാത്രികനായിരുന്നു ദാലി. അദ്ദേഹത്തിന്റെ രചനാശൈലി, വിചിത്രമായ കാഴ്ചപ്പാടുകൾ, ഉന്മത്തമായ സ്വഭാവം, ബുദ്ധിജീവിയായി അംഗീകരിക്കപ്പെടുവാനുള്ള ത്വര, വസ്ത്രധാരണം, കുടുംബജീവിതം എല്ലാം വിമർശകർക്ക് വിരുന്നൊരുക്കി. 1904 മെയ് 11 അഭിഭാഷകനായിരുന്ന സാൽവഡോർ ദാലി ഐക്കസിയുടെയും ഫെലിപ്പ് ഡൊമിനേജ് ഫെരീസിന്റെയും രണ്ടാമത്തെ പുത്രനായി സാൽവഡോർ ദാലി ജനിച്ചു. അമ്മയായിരുന്നു കൊച്ചുദാലിയിലെ കലാകാരന് എന്നും പ്രോത്സാഹനം നൽകിയിരുന്നത്. സാൽവഡോർ എന്ന് തന്നെയായിരുന്നു കസി ഫെറിസ് ദമ്പതികളുടെ മൂത്ത മകന്റെയും പേര്. ഉദരരോഗം വന്ന് ജ്യേഷ്ഠൻ മരിച്ച ശേഷമായിരുന്നു ദാലിയുടെ ജനനം. 9 വയസ്സിൽ മൂത്ത മകന്റെ കല്ലറയിൽ വെച്ച് ജ്യേഷ്ഠന്റെ പുനർജന്മമാണ് താനെന്ന് അമ്മ പറഞ്ഞത് കൊച്ചുദാലിയിൽ ചലനങ്ങൾ ഉണ്ടാക്കി. പിന്നീട് ജീവിതാവസാനം വരെ താനും ജ്യേഷ്ഠനും രണ്ടല്ല എന്ന് വിശ്വസിച്ച ദാലി ഒരവസരത്തിൽ സഹോദരനെ കുറിച്ച്, ഞങ്ങൾ പരസ്പര പൂരകങ്ങളാണ്, രണ്ട് വ്യത്യസ്ത വസ്തുക്കളെ പ്രതിഫലിപ്പിക്കുന്ന ജലഗണങ്ങളെ പോലെയെന്ന് പരാമർശിക്കുകയുണ്ടായി. കുട്ടിക്കാലത്ത് ഫുട്ബോൾ ആയിരുന്നു സാൽവഡോറിന്റെ ഇഷ്ടവിനോദം. പിൽക്കാലത്തെ പല ബാഴ്സലോണിയൻ ഫുട്ബോൾ കളിക്കാരും ദാലിയുടെ കളിക്കൂട്ടുകാരായിരുന്നു. 1921 സ്തനാർബുദം ബാധിച്ച് അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചു. 16-കാരനായ ദാലിയെ ആ ദുരന്തം വല്ലാതെ ബാധിച്ചു. 1916 12 വയസ്സിൽ ദാലി ചിത്രകലാ പഠനം ആരംഭിച്ചു. ആധുനിക ചിത്രകലാ സങ്കേതങ്ങളെ കുറിച്ചുള്ള റാമൻ പിച്ചോയുടെ ക്ലാസുകൾ ആ ബാലന് ആവേശം പകർന്നു. 1917 അച്ഛന്റെ സഹായത്തോടെ ബന്ധുക്കൾക്കായി തന്റെ ചാർക്കോൾ ചിത്രങ്ങളുടെ പ്രദർശനവും സംഘടിപ്പിച്ചു. 1919 ഫിഗുറസിലെ മുനിസിപ്പൽ തിയേറ്ററിലായിരുന്നു ആ മഹാനായ കലാകാരന്റെ ആദ്യ ചിത്ര പ്രദർശനം. ചിത്രകലയിലെ പുതിയ പരീക്ഷണങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. ക്യൂബിസമായിരുന്നു അദ്ദേഹത്തെ ഏറ്റവും അധികം ആകർഷിച്ചത്. വസ്തുക്കളെ ജ്യാമിതി ആകൃതിയിൽ ചിട്ടപ്പെടുത്തുന്ന ചിത്രകലാ സങ്കേതമാണ് ക്യൂബിസം. മാഡ്രിഡിലെ ആദ്യത്തെ ക്യൂബിസ്റ്റ് ചിത്രകാരന്മാരിൽ ഒരാളായിരുന്നു സാൽവഡോർ ദാലി. പിൽക്കാലത്ത് പല വിചിത്രമായ ആശയങ്ങൾക്കും പുറകെ പോയെങ്കിലും 1920 പഠനകാലത്ത് മനസ്സിൽ വേരൂന്നിയ ആശയങ്ങളും സങ്കേതങ്ങളും ജീവിതാവസാനം വരെ അദ്ദേഹം പിന്തുടർന്നു. രണ്ടാം ലോകമഹായുദ്ധകാലത്തെ ആശയ സംഘടനകളാൽ മുഖരിതമായ യുവത്വമായിരുന്നു ദാലിയുടേത്. ഹിറ്റ്ലറിന്റെ ആശയങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ ആഭിമുഖ്യം പലപ്പോഴും വിവാദങ്ങൾക്ക് വഴിവെച്ചു. ആദ്യകാലത്ത് സിനിമയിൽ ആകൃഷ്ടനായ ദാലി 1929 സർ റിയലിസ്റ്റിക് സിനിമകളുടെ വക്താവായിരുന്ന സംവിധായകൻ ലൂയിസ് ബ്യൂണലിനൊപ്പം ചലച്ചിത്ര നിർമ്മാണത്തിലും തിരക്കഥാ രചനയിലും വ്യാപൃതനായി. 1930 ദാലിയിലെ ചിത്രകാരൻ പ്രശസ്തിയിലേക്ക് ഉയർന്നത്. അക്കാലത്തെ പല ലോകോത്തര ചിത്ര പ്രദർശനങ്ങളിലും ദാലിയുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കപ്പെട്ടു. പാരീസിലെ സർ റിയലിസ്റ്റിക് ചിത്രകാരന്മാരുടെ ഔദ്യോഗിക സംഘടനയായിരുന്ന സർ റിയലിസ്റ്റിക് സൊസൈറ്റിയിൽ അദ്ദേഹത്തിന് അംഗത്വവും ലഭിച്ചു. 1931 അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ദ പെർസിസ്റ്റൻസ് ഓഫ് മെമ്മറിയുടെ രചന. ഉരുകിയൊലിക്കുന്ന പോക്കറ്റ് വാച്ചുകളും പശ്ചാത്തലത്തിലെ വിസ്തൃതമായ ഭൂപ്രകൃതിയും ഘടികാരങ്ങളിഴയുന്ന ഉറുമ്പുകളും പ്രാണികളുമെല്ലാം പ്രതീകാത്മകതയുടെ അന്നോളം കണ്ടിട്ടില്ലാത്ത ഭാവതലങ്ങളിലേക്ക് ചിത്രകലയെ കൊണ്ടെത്തിച്ചു. 1982 മരണക്കിടക്കയിൽ തന്നെ സന്ദർശിച്ച ഫ്രഞ്ച് ഭരണാധികാരിക്ക് സമ്മാനിച്ച ഹെഡ് ഓഫ് യൂറോപ്പാണ് അദ്ദേഹത്തിന്റെ അവസാന രചനയെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഗലയുടെ മരണമുയർത്തിയ നിരാശാബോധം പലതവണ ദാലിയെ ആത്മഹത്യാ ശ്രമത്തിൽ കൊണ്ടെത്തിച്ചു. പട്ടിണി കിടന്നും തീ കൊളുത്തിയും ജീവനെടുക്കാൻ ശ്രമിച്ച അദ്ദേഹം അവസാനകാലം തന്റെ തിയേറ്ററിൽ കഴിച്ചുകൂട്ടാനാണ് തീരുമാനിച്ചത്. ഒടുവിൽ 1989 ജനുവരി 23 തന്റെ പ്രിയപ്പെട്ട സംഗീതം കേട്ട് 84 വയസ്സിൽ ആ മഹാപ്രതിഭ ഓർമ്മയായി. Trusted tradition of 155 years. Chemanur International Jewelers. India, UAE, Kuwait, Malaysia, USA.